നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ച് മൂവി. ഒരു ന്യൂ ജനറേഷനും അല്ലെങ്കിൽ എല്ലാ ജനറേഷനിലുള്ള ഒരു കൺട്രിക്ക് ഉണ്ട് പടം. ലിറ്റിൽ സ്ലോ പക്ഷെ ഭയങ്കര നല്ല കണ്ടന്റഡ് മൂവി. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ വാതിൽ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വിനീത് ഫോർട്ടിൻ്റെ ഒരു പക്കത്തെന്ന് പറഞ്ഞ ഒരു ഗൗരവം നിറഞ്ഞ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. ഒരു ഇമോഷണലായിട്ടും ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ വിശുദ്ധി സൂചിപ്പിക്കുന്ന സിനിമയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഇണക്കത്തിലും പിണക്കത്തിലും ജീവിത ദുഃഖത്തിലും ജീവിക്കുന്നു. ഇന്നത്തെ കാലത്തെ കുടുംബങ്ങൾ കാണേണ്ട സിനിമയാണ്. ഫാമിലിയായിട്ട് കാണേണ്ട ഒരു ഭർത്താവും ഭാര്യയും കല്യാണം കഴിച്ചവർ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. കല്യാണം കഴിച്ചവർക്കും ഒരു ഇൻസ്പയർ ആകേണ്ട സിനിമയാണ്. കാരണം കല്യാണം കഴിച്ചാൽ എന്താണ് ഒരു സുഖങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വാതിൽ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഗംഭീര വാതിലാണ് ഈ സിനിമ. റേറ്റിംഗ് 5/4. പവർഫുൾ. നിങ്ങള് വരവാടെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഞാൻ അഭിനയിച്ച ആളാ, അപ്പൊ ഞാനല്ല പറയണ്ടേ, നിങ്ങളാ പറയണ്ടേ. എല്ലാരും കാണുക, നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മോഡേൺ ലൈഫ് ഫിലിമാണ്. ഈ കാലത്ത് നടക്കുന്നത് ഹസ്ബൻഡ് വൈഫ് ലൈഫ് ഇപ്പോൾ അഞ്ചാം നെക്സ്റ്റ് ഫേവറാണ്. പിന്നെ വിനയ ഫുഡ് അപ്പം പറഞ്ഞാൽ ഞാൻ ഒരു ഇർഫാൻ ഫാൻ സ്റ്റൈൽ ആക്ടിങ്ങാണ്. അനുസിത്താറിനെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടസംഘം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഹ്യൂമറൊക്കെയാണ്, സെക്കൻഡ് ഹാഫിൽ ഒരു മർഡർ ആണ്, ഒരു ക്രൈം ആണ്. പിന്നെ അങ്ങനെ ത്രില്ലറാണ്, ഒത്തിരി ലാഗ് ഇല്ല. ഇപ്പോൾ മോഡേൺ കപ്പൽസെല്ലാം കാണേണ്ട പടമാണ്. ഈ കാലത്ത് വെച്ച ഫിലിമാണ്, ഈ ജനറേഷൻ വെച്ച ഫിലിമാണ്, എല്ലാവരും കാണുന്ന മൂവിയാണ്. ഇപ്പോഴത്തെ കപ്പിൾസ് കാണേണ്ട ഫിലിമാണ്. ഫസ്റ്റ് ഹാഫിൽ കൃഷ്ണകുമാറുണ്ട്, അനുസിതാരയുണ്ട്, അനുസിതാര സെക്കൻഡ് ഹാഫിലുണ്ട്, പിന്നെ മെറിൻ ഫിലിപ്പ് ഉണ്ട്. എല്ലാം കൂടി നല്ലൊരു ഇതുവരെ കാണാത്ത ഒരു ഇന്ത്യയിലെ കാണുന്ന മൂവികളെയാണ്. ഇർഫാൻ ഖാൻ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആണ്. ഈ കൊല്ലത്തിലും ലാഗൊന്നുമില്ല. കപ്പിൾസ് കാണ്ട പടം, ഈ ഐ ടി കപ്പിൾസ് മോഡേൺ ജനറേഷൻ അവരിൽ കാണ്ട പടമാണ്. നല്ല അഭിപ്രായമാണ്, നല്ല കാണാൻ. ഇൻ്റർവലിന് മുമ്പ് ചെറിയൊരു വലിച്ചൽ വന്നു. ഇൻ്റർവൽ ആകുമ്പോൾ ആൾക്കാരെ അങ്ങനെ ടെൻഷനിൽ നിർത്തി തീപ്പ് തീ മുനയിൽ നിർത്തുന്നവരെ. നല്ല അടിപൊളി പടമാണ്, നല്ല സൂപ്പർ. അഭിനയമൊക്കെ പുള്ളിയുടെ അഭിനയമൊക്കെ നല്ല അടിപൊളി, സൂപ്പർ അടിപൊളി. ചേട്ടാ, വാതിലിനെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം? നല്ല സിനിമ, നല്ല ഫാമിലി ഫാമിലി പടമാണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിനയ് ഫോർട്ടും അതുപോലെ അനുസിതാരയും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാണാവുന്ന പടമാണ്, നല്ല പടം നന്നായിട്ടുണ്ട്. സസ്പെൻസ് നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒരു ഫാമിലി ത്രില്ലറാണ്. നൈസ് മ്യൂസിക്, ആക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനുസിതാര ഇതുവരെ ചെയ്യാത്തൊരു രീതിയിലുള്ളൊരു അഭിനയമായിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും നൈസായിട്ടുള്ളൊരു മൂവിയാണ്. സെക്കൻഡ് ഹാഫൊക്കെ പോകുന്നത് അറിയാൻ പറ്റില്ല. ഞാനിതിലിപ്പോൾ അവിടെ കുട്ടിയുടെ അമ്മയാണ്, നേത്രയുടെ അമ്മയാണ് ഞാൻ. നേത്ര ആക്ട്രസ്സാണ്. ആക്ട്രസ് ഇതിലൊരു മൂവി, ഈ മൂവിയിൽ പാടണം എന്ന് നമുക്ക് പാടിയതാണ്. ഇതിലെ മ്യൂസിഷ്യൻ എൻ്റെ മോളുടെ ഫ്രണ്ടാണ്, സജോ ജോൺ. അപ്പം അങ്ങനെ അവർ ഇത് റെക്കമെൻഡ്, അവരുടെ ഇതിന് വേണ്ടി പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു മദർ എന്ന നിലയ്ക്ക് ഇപ്പോൾ പറയുന്നു കപ്പിൾസ് ഒക്കെ, ഇന്നത്തെ കാലത്തുള്ള കപ്പിൾസ് ഒക്കെ കണ്ട സിനിമയാണ്. അപ്പോൾ കണ്ടപ്പോൾ എന്ന് തോന്നുന്നു വളരെ നല്ല സൂപ്പർ സിനിമ. അതിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ, ഒന്നും പറയാനില്ല. സിനിമ ഇഷ്ടപ്പെട്ടു, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു വിനയ് ഫോർട്ട്, അനുസിതാര, ഇവിടെ കമ്പനിയോ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. മ്യൂസിക് ഏറ്റവും ബെസ്റ്റാണ് ഇത്. ഇപ്പം ഓൾ കേരള നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് പറയുന്നത്. ഇതൊരു ഈ സിനിമ ഒരു എന്താ പറയുക, ഒരു സെമി ത്രില്ലറാണ്. ഇന്ന് ഇന്നത്തെ വഴിതെറ്റി പോകുന്ന നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒക്കെ ഒരു നേർക്കാഴ്ചയാണ് വാതിൽ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആ ഫാമിലി ഓഡിയൻസാണ് ഇപ്പം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടം. എന്തായാലും ഇത് തിയേറ്ററിൽ പോയി ജനങ്ങൾ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം.